ദൈവമേ കാത്തോളണേ, വയസ്സ് 38, നാള് ഭരണി, പേര് ഇല്ല. കാരണം എന്താണെന്നറിയോ? എനിക്കിതുവരെ പേരിട്ടിട്ടില്ല. 28 കഴിയാണ്ട് പേരിടാൻ പറ്റുമോ? എൻ്റെ 28 ഇതുവരെ നടത്താൻ പറ്റിയിട്ടില്ല. ഈ പേരില്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഞാൻ സ്കൂളിൽ ചേർന്നപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എന്നെ വിളിച്ചു, കൃഷ്ണൻകുട്ടിയുടെ മോനെ, കൃഷ്ണൻകുട്ടിയുടെ മോനേന്ന്. അങ്ങനെ സ്കൂളിൽ ഞാൻ കൃഷ്ണൻകുട്ടിയുടെ മോൻ. പിന്നെ ഞാൻ കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എന്നെ വിളിച്ചു, എടാ നമ്മുടെ രാധികടാങ്ങളാ, രാധികടാങ്ങളാന്ന്. അവിടെ ഞാൻ രാധികടാങ്ങള. കല്യാണം കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ വിളിച്ചു, ദേ അംബികയുടെ ഭർത്താവ് പോണേ, അംബികയുടെ ഭർത്താവ് പോണേന്ന്. അങ്ങനെ ഇപ്പോൾ ഞാൻ അംബികയുടെ ഭർത്താവ്. അങ്ങനെ ഓരോ സീസണിലും ഓരോ പേരുകളായിട്ട് ഞാനിങ്ങനെ പോണു. പക്ഷേ ഇനി എനിക്കൊരു പേരില്ലാണ്ട് ഒരു നിമിഷം ഞാൻ ജീവിക്കില്ല. ഇതിനൊക്കെ കാരണക്കാരൻ ആരാന്നറിയോ? ഈ വീട്ടിൽ താമസിക്കുന്ന ജോത്സ്യന. ഇയാളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഞാൻ തൂങ്ങിച്ചാവും. കുട്ടിയുടെ മോനല്ലേ? അതെ. എന്താ ഇവിടെ? കണ്ടൂടെ, ഒന്ന് തൂങ്ങിച്ചാവാൻ വേണ്ടി വന്നതാ. ഇവിടെയോ? എന്നിട്ട് എന്തായി? നടും തല്ലി വീണു. കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം കിട്ടുമോ? വെള്ളം തയ്ച്ചിട്ട് പോയേ. തനിക്ക് നാണാവില്ലേ? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം ധരിച്ചിട്ടാ എന്റെ പറമ്പിൽ വന്ന് കെട്ടി തൂങ്ങാൻ വരണത്? നല്ലോണം പൂത്തുലഞ്ഞ് നിന്നിരുന്ന മാവാ. താൻ ഓരോ പ്രാവശ്യം കെട്ടി തൂങ്ങാൻ വന്നിട്ടും ഓരോ കൊമ്പൊടിച്ച് ഓരോ കൊമ്പൊടിച്ച് അവസാനത്തെ കൊമ്പായിരുന്നു. അതും കൂടി ഓടിച്ചപ്പോ തനിക്ക് സമാധാനമായില്ലടോ. ഇതിനൊക്കെ കാരണക്കാരൻ താനാ? ഞാനോ? ആ, എന്റെ ജാതകത്തിൽ അതുണ്ട് ഇതുണ്ട് എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടുകാരെ പറഞ്ഞു പറ്റിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു പേരിടാൻ പറ്റിണ്ടോ? ഇനി പേരില്ലാത്തവനായിട്ട് ഞാൻ ജീവിക്കണില്ല. എടോ, അത് എന്റെ കുഴപ്പല്ല. തന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗമുണ്ട്. എന്ത് യോഗമുണ്ട്? അലഭ്യനാമ ലഭ്യശ്രീ. അല്പം നാണുള്ള ശ്രീയോ? അതല്ല, ഈ ജാതകക്കാരന്റെ വീട്ടിലുള്ളവർക്ക് മൂന്നോ നാലോ പേര് കാണും. എന്നാൽ ഈ ജാതകക്കാരനോ പേരിന് പോലും ഒരു പേര് കാണില്ല. അപ്പൊ ഈ ജന്മത്തിൽ എനിക്ക് പേരുണ്ടാവില്ലേ? താൻ പേടിക്കേണ്ട, എല്ലാം തീരാൻ പോവുക. അരി ഞാനോ? അല്ലടോ, തന്റെ കഷ്ടകാലം. കൊല്ലവർഷം 1190 തുലാമാസം 10-ാം തീയതിയുള്ള ശുഭമുഹൂർത്തത്തില് തനിക്ക് പേര് വെക്കാം. അപ്പൊ ഇനിയും ഞാൻ ഒരുപാട് കാത്തിരിക്കണല്ലേ? എടോ, അതിനി മൂന്നോ നാലോ ദിവസമേ ഉള്ളൂ. അപ്പൊ എനിക്ക് പേരിടാൻ പറ്റുമോ? പറ്റും. ആ മംഗളകർമ്മം ഞാൻ തന്നെ നടത്തിത്തരും. അങ്ങനെ പേരില്ലാത്ത എനിക്ക് പേര് വരാൻ പോണേ. പൊന്നോ എപ്പവരും കാതുകുത്ത നിന്റെ അമ്മാവന്മാര് പൊന്നോ. അമ്മാമ്മമാര് വന്നില്ലെങ്കിലും വേണ്ടില്ല, ഇക്കിന്ന് നല്ലൊരു പേരിട്ടാ മതി. എനിക്കൊരു പേരില്ലാത്ത കാരണേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയോ, നിങ്ങൾക്കൊക്കെ ഓരോ പേരില്ലേ? എനിക്ക് പേരില്ല. ചേച്ചിയെ, ചേച്ചിയുടെ പേരെന്താ? ജയലളിതേ. ആ പേരൊന്നും ഇടുന്നേട്ടാ, അപ്പൊ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഏട്ടോ, എനിക്ക് പേരില്ല. ചേട്ടന്റെ പേരെന്താ? സുബീഷ. അതിനും നല്ലത് രതീഷ. അത് വേണ്ടേട്ടാ. പക്ഷെ ഞാൻ നല്ലൊരു പേരുണ്ടാക്കും. എനിക്ക് ഇതുവരെ ഒരു പേരില്ലാതെ. തുടങ്ങിയോ പരാതി പറയാൻ? എന്താ ചേട്ടന് പേരില്ലെങ്കിൽ എന്താ? എനിക്കിവിടെ നല്ലൊരു പേരില്ലേ. പിന്നെ നിനക്ക് നല്ല പേരാന്നറിയാം, അതുകൊണ്ട് എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അതെ, എന്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ? അടുത്ത 7 ജന്മത്തിലും ചേട്ടൻ തന്നെ മതി എന്റെ ഭർത്താവ്. ദൈവമേ, ഇതെന്റെ 7-ാമത്തെ ജന്മമാവണേ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇഷ്ടല്ലാലോ ഞാൻ പോവാ. നീ പറയേ. പറയട്ടെ. അതെ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം കണ്ടത്? നമ്മൾ രണ്ടുപേരും സ്വർഗത്തിൽ പോണത്. പക്ഷെ സ്വർഗത്തിലെത്തിപ്പോ എന്നെ മാത്രം കയറ്റിയില്ലേട്ടാ. അതെന്താട്ടാ ഭാര്യനെയും ഭർത്താവിനെയും ഒരുമിച്ച് സ്വർഗത്തിൽ കയറ്റാത്തെ? അതിനാടി അതിനെ സ്വർഗം എന്ന് പറയണത്. അതെ, ഇന്ന് ഫങ്ഷൻ ഒക്കെ നടക്കാൻ പോവല്ലേ. അപ്പൊ വരുന്നവർക്ക് ബോറടിക്കാണ്ടിരിക്കാനേ ഞാനൊരു കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് കൂട്ടം? എന്ത്? ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വരളാ, ഇതിലും ടെൻഷൻ ഇല്ല. എന്റെ ഇടയിൽ പാട്ടൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. ചേട്ടനറിയാലോ ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ കലാതിലകല്ലായിരുന്നു. നീ കലാതിലക അതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എന്ത് പേരിടുന്ന ആലോചിച്ചിട്ടാണ് ടെൻഷൻ ഇല്ല. നീ ഒന്ന് പോയി അവിടുന്ന്. എന്താ ചേട്ടാ, 4 പേര് എടി. നീ പാടണ എനിക്ക് പാട്ട് കേൾക്കാൻ സമയമില്ല. അതിന് പറ്റിയ മൂടല്ല ഞാൻ. അല്ലെങ്കിൽ എനിക്കറിയാം, നിങ്ങളുടെ അമ്മ പറഞ്ഞ നിങ്ങളൊക്കെ കേൾക്കും. ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കില്ല.
അത് ഇന്നൊരു നല്ല ദിവസമായിട്ട് നീ പിണങ്ങണ്ട. നിന്റെ പാട്ടല്ലേ നാലു പേരല്ലേ ഉള്ളൂ, പാടിക്കോ ഞാൻ കേട്ടോളാം. പാടിക്കോ ഞാൻ കേട്ടോളാം, പാടിക്കോ കേട്ടോ, നാലു പേര് പാടിക്കോ. ചേട്ടൻ മുമ്പിൽ അതിനെ ആദ്യമായിട്ട് പാടും, പാടിക്കോ. തുടക്കം മാംഗല്യം അന്റെ തന്തനാനേ നാ കേൾപോടി ഓള ഇപ്പത്തെ പാട്ട് ഓള പാട്ട് പാടി നിങ്ങളത് ഹലോ ഹലോ മിസ് ഡോൾ കണ്ടിട്ട് വിളിക്കണതാ. ഇത് ആരാ സംസാരിക്കണേ? ഇത് ഞാനല്ലേ. ഞാനോ? ഞാനാണല്ലോ. എന്റെ പൊന്നു ചേട്ടാ, ഞാനെന്ന് പറയാത്ത പേര് പറ. ഹലോ ഹലോ, ഇത് ഞാനാണ്. എടോ തനിക്കൊരു പേരില്ല, താൻ തന്റെ പേര് പറഞ്ഞോ. കൃഷ്ണൻകുട്ടിയുടെ മോൻ. കൃഷ്ണൻകുട്ടിയുടെ മോനാ? അമ്പികയുടെ ഭർത്താവ്. ഏത് അമ്പികയുടെ ഭർത്താവ്? എന്റെ കുട്ടികളുടെ അച്ഛൻ. ഏത് കുട്ടികളുടെ അച്ഛനാന്ന് പറഞ്ഞോ. എടോ ഇത് ഞാനല്ലേ. എടോ തന്റെ പേര് പറഞ്ഞോ. പേര് കേക്കണ നിർബന്ധാണോ? നിർബന്ധ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 11 ആകുമ്പോ വിളിക്കാം, അപ്പൊ എനിക്ക് പേരുണ്ടാവും. പോടാ പേര് കേക്കണം. ഈ പേരില്ലാത്തതിന്റെ വിഷമം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പേരില്ലാത്ത കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഈ അളിയനെ ഒന്ന് വിളിച്ചു നോക്കിട്ട് വരാട്ടാ. അളിയോ, പെങ്ങളെ, ഇതിപ്പം വലിയ കഷ്ടപ്പാടാ. ഈ സാധനങ്ങൾ കൈ പിടിച്ചു വരാ, ഇത് കൊണ്ട് ഇവിടെ കിടക്ക്. ദ ടച്ച് സ്ക്രീൻ ആയത് നന്നായി. ഹലോ, ആ കുറിയല്ലേ, സുഖാണ്, ആരാണ്? ഹലോ 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 ഹലോ, എന്തളിയത്? അതെന്താ ഇവിടെ കിടക്കണേ? ഞാൻ ഫോൺ വന്നിട്ട് കിടക്കല്ലേ. മാവേലിയാണോ വിളിക്കണേ? മാവേലിയ. എന്താ പാതാളത്തിലേക്ക് നോക്കി സംസാരിക്കണേ? അല്ലെങ്കിൽ കോൾ വന്നതാ. അളിയ, ഞാനല്ലേ ഇപ്പൊ അളിയനെ വിളിച്ചത്. അളിയനാണോ വിളിച്ചത്? ആ ഞാനാ വിളിച്ചത്. എന്നാ പറയണ്ട അളിയ. അതെന്താ വിളക്കില് തിരിയിട്ട പോലെ ഇങ്ങനെ കിടക്കണേ? ഇപ്പൊ കണ്ടു കഴിഞ്ഞാ ഒരമ്മ പറ്റിയ അളിയന്മാരാന്നേ പറയുന്നത്. നന്നല്ലേ, നിന്റെ ആങ്ങളെ വന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കല്ലേ. ഓപ്പോളെ നാപ്പിള്. ആപ്പിളോ? 28 ആയിട്ട് ആപ്പിളാണോ കിട്ടിയത്? നിന്റെ ഓപ്പോൾ ആപ്പിളിനെ കുറിച്ച് അറിയണ്ടാ? ഏതം തോട്ടത്തില് ആപ്പിള് നിന്നപ്പോഴല്ലേ ആദത്തിന് ബോധം വന്നത്. ആ ആപ്പിളിന്റെ ഇപ്പത്തെ വില കേട്ട നമ്മുടെ ബോധം. അളിയ, ഒരു കയറ്റത്തിന് ഒരു ഇറക്കുണ്ട്. പക്ഷെ ഈ കയറ്റത്തിന് മാത്രം ഒരു ഇറക്കില്ലല്ലേ. എന്തിന് വില കയറ്റത്തിന്? അളിയാലും തന്നെ പ്രശ്നമല്ലല്ലോ. അളിയാലും ഞാൻ നല്ലൊരു പണിക്കൊക്കെ ഏർപ്പാട് ജോലിക്ക് വന്നതല്ലേ. ഇപ്പൊ ജോലിക്ക് പോണില്ലേ? പോണില്ല അളിയ. അതെന്ത് പറ്റി ബുദ്ധിമുട്ടാണോ? ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്താ ബുദ്ധിമുട്ട്? അവിടെ സുഖമൊക്കെ തന്നെ. പിന്നെ അവിടെ കാലത്ത് പോയി കഴിഞ്ഞാൽ നല്ല ചൂടുള്ള കഞ്ഞി. അടിപൊളി, നല്ല ചെറുപയർ ഉപ്പേരി. ആ സൂപ്പർ ആയി. ഉച്ചക്ക് നല്ല ചോറും കരിമീൻ വറുത്തതും ബീഫും. ഓ സൂപ്പർ. വൈകിട്ട് 800 rupees വാട്ടീസും. ഓ ഇത്രയും സുഖം പിന്നെ വേറെ എവിടെ കിട്ടാനാ? പിന്നെ ഒരു ബുദ്ധിമുട്ടുള്ള അളിയ, പണി എടുക്കണം. അതിന് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ വെറുതെ ഇരുന്ന് തിന്നാച്ചിട്ട് വന്നത്. വെറുതെ, ഒരാവശ്യമില്ലണ്ട. അപ്പൊ പറഞ്ഞപ്പോ ഓർമ്മ വന്നു, നിന്നോട് ഞാൻ പാചകക്കാരനെ ഏർപ്പാടാക്കാൻ പറഞ്ഞു. നീ പാചകക്കാരനെ കൊണ്ടുവന്നിണ്ടാ? പാചകക്കാരനെ കൊണ്ടല്ല വന്നിരിക്കണത്. എന്നിട്ട് അവൻ എവിടെ? ദേവരനെ വൃത്തി മേനയുള്ള ഒരുത്തനെ പാചകത്തിന് കൊണ്ടുവന്നിട്ട് ഈ വൃത്തി കെട്ടവനെ കൊണ്ടുവന്ന വല്ല കാര്യമുണ്ടോ? അളി ഇവനെ കുറിച്ച് അറിയണ്ടാ? എന്താ ഇവനെ ഉസ്മാനി ഹോട്ടലിലെ പൊറോട്ട മാഷാ. പൊറോട്ട മാഷണ? എന്നാലും ഇത്തിരി വൃത്തി മടുപ്പിലൊക്കെ നടക്കണ ഒരുത്തനെ മതിയായിരുന്നു. അളിയാനവനെ കുറിച്ച് അറിയണ്ടാ? എന്താണ്? ഇവനുണ്ടല്ലോ 500 ഉസ്മാനി ഹോട്ടലിന്റെ വരാന്തയില് 5 kilo മൈദമാവ് ഇങ്ങനെ കുഴച്ച് നെയ്യും കൂട്ടി ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചിട്ട് തോർത്തുമുണ്ട് ഇങ്ങനെ വിരിച്ചിടും. അളിയുടെ ഒരു കാര്യം അറിയോ, നീ ഉസ്മാനി ഹോട്ടലിൽ മുടക്കാം. അതെന്താ മുടക്കാം? ആ തോർത്തും കൊണ്ടല്ലേ ഇപ്പൊ കണ്ടുപോന്നിരിക്കണേ. പൊറോട്ട വൃത്തി മേലൊക്കെ നടന്നൂടാ നിനക്ക്. അല്ലേലും പാചകക്കാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ചേട്ടത്തെ 2 രാധാണ് പാചകത്തിനുള്ള കളി നോക്ക്. എന്നെ പഠിപ്പിക്കാൻ ഞാൻ 10-12 കൊല്ലായിട്ട് പാചകത്തിൽ. അളിയ അവനേറ്റ് ചൂടാവണ്ട, അവന്റെ കഴുത്തിൽ കണ്ട പുലിനകം. അത് പുലിനകാണ? അത് പുലിനകല്ല. ഞാൻ എവിടെ പാചകത്തിന് പോയാലും വെളുത്തുള്ളി ഇടാൻ മറക്കും കറിയില്ല. അത് മറക്കാണ്ടിരിക്കാൻ വേണ്ടി ചരടിൽ കോർത്ത് കെട്ടി. സാമ്പാറിലിടാനുള്ള കുമ്പളങ്ങി മത്തങ്ങി മറക്കാഞ്ഞ അല്ലെങ്കിൽ സാമ്പാർ ഇളക്കാൻ പോണത്. കാര്യം ഞങ്ങള് പാചകക്കാരൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അന്തസ്സുണ്ട്. അത് വേണം. ഞങ്ങളിപ്പോ ഒരു കല്യാണ വീട്ടിലാണ് പാചകത്തിന് പോണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു ബൊക്ക കൊടുക്കും. അത് കൊടുക്കണം, ബൊക്ക തന്നെ കൊടുക്കണം. പിന്നെ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്കാണ് പോണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കേക്ക് കൊടുക്കും. കേക്ക് കൊടുക്കണം. പിന്നെ മരിച്ച വീട്ടിൽ പോകുമ്പോ ഞങ്ങളുടെ വക ഒരു റീത്തും വെക്കാറുണ്ട്. റീത്ത് എന്തായാലും വെക്കണട്ടാ. പക്ഷെ ഇതൊരു കുട്ടിയുടെ 28 ആണല്ലോ. അപ്പൊ കുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റ്. കുട്ടി എവിടെ? കുട്ടി ഈ മുതുക്കനാണോ കുട്ടി? അളിയ അവന് ആളറിയണ്ടല്ലേ, അവൻ അറിയില്ല. ഞാൻ പറഞ്ഞു റെഡിയാക്കിയാ. ഇവിടെ താ ദന്ത് കണ്ടട്ടാ.
അളിയന് 38 വയസ്സായെങ്കിലേ അളിയന്റെ 28 കഴിഞ്ഞിട്ടില്ല. 38 വയസ്സായ ആളെ 28 കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ആരും വിശ്വസിക്കാനത്. എടോ അളിയന്റെ ജാതകത്തിലേ അലഭ്യനാമ ലഭ്യസ്ത്രീയ, അതൊരു ജാതക ദോഷ. ആ ജാതക ദോഷമുള്ള കാരണം അളിയന്റെ ശരിക്കുള്ള 28 അന്ന് സൂര്യഗ്രഹണം വന്നു. പിന്നെ ഇതുവരെ 28 നടത്താൻ പറ്റിയില്ല. അപ്പൊ ഈ സാന്ത്രി ഇത്ര നാളെ നാട്ടുകാരെ നിന്നു വിളിച്ചാർന്ന എന്തും വിളിക്കാലോ, എന്തും വിളിക്കാലോ. ഞാൻ വിശ്വസിക്കില്ല, കാരണം എനിക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ ഉണ്ടായപ്പോ എന്റെ അടുത്ത് നടക്കില്ല എന്ന് വിശ്വസിക്കില്ല. അതൊക്കെ ഞാൻ ഇപ്പൊ തെളിയിച്ചരാ, ഇപ്പൊ തെളിയിച്ചരാ. അളിയനൊരു ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല, എന്തിനധികം ഒരു വോട്ട് വരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. തനിക്കൊരു കാര്യം അറിയോ, ഈ വീട്ടിലൊരു കുക്കർ ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു പപ്പടം കാച്ചാൻ പറ്റില്ല. ശൂന്ന് ശബ്ദം കേട്ടപ്പോ അളിയ ഓടി വരില്ലേ? ഒന്നുമില്ല, റൂമിന്റെ സൈഡിലായിട്ട് ഒരു മൊബൈലും വിളിച്ചിരിക്കുന്ന കാരണവരുടെ ഫോട്ടോ. അയ്യോ, അത് 35 വർഷം മുമ്പ് മരിച്ച അളിയന്റെ അച്ഛനല്ലേ? 35 വർഷം മുമ്പ് മരിച്ച അളിയന്റെ അച്ഛന അന്നത്തെ കാലത്ത് മൊബൈൽ ഇറങ്ങിണ്ടോ? അത് മൊബൈലല്ല, ഇവരെ വകയിലൊരു വല്യമ്മ ഉണ്ട്. ആ വല്യമ്മ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ ചെവിട് കടിച്ചു മുറിച്ച് പറിക്കും. അയ്യോ, ചെവിട് മുറിച്ചതിനു ശേഷമുള്ള ഫോട്ടോ കണ്ടത്. ആ വല്യമ്മ ഇവിടെ വരുമോ? ഒന്ന് വരും, വരുമോ? വരാനുള്ള സാധ്യത ഉണ്ട്. ദൈവമേ, ഞാൻ പെട്ടെന്ന് ഞാൻ ഇവിടെ ഒരാളുള്ളൂ എന്ന് അളിയൻ അറിഞ്ഞൂടെ? ഇന്നലെ ഇവിടെ ഒരാളില്ലാണ്ട് ഞാൻ കഷ്ടപ്പെട്ടു. അളിയനോട് ഇന്നലെ വരാൻ പറഞ്ഞല്ലേ? ഇന്നലെ വീടിന്റെ ജപ്തി അല്ലായിരുന്നു? ആ ജപ്തി ഒഴിവാക്കാനല്ലോ ഞാൻ നിനക്ക് 5000 രൂപ തന്നയച്ചത്. അളിയൻ തന്ന 5000 രൂപയായിട്ടേ ഞാൻ പയ്യന്നൂർ സഹകരണ ബാങ്കിന്റെ മുന്നിൽ ചെന്നിക്കുമ്പോ നമ്മുടെ സിനിമാ നടി മഞ്ജു വരില്ല. അളിയ, മഞ്ജു വരര, മഞ്ജു വരനെ കണ്ടളിയ? മഞ്ജു വരനെ കണ്ടു. എന്നിട്ടാ? ഞാൻ സിനിമാ നടില്ല എന്ന് വെച്ച് പരിചയപ്പെടാൻ ചെന്നപ്പോ മഞ്ജു വരൻ എന്നോട് ഒറ്റ ചോദ്യം. എന്താ ചോദിച്ചു? എത്ര ഉണ്ട് കയ്യിലേന്ന്. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു 5000. അളിയൻ തന്നതാന്ന് കൂടി പറയണം. അളിയൻ തന്നാന്ന് പറഞ്ഞു. അപ്പൊ സിനിമാ നടി ചോദിക്കല്ലേ ഒരു ഡയമണ്ട് ഒക്കെ വാങ്ങണ്ടേ? ആ റിംഗ് ആണല്ലേ ഈ റിംഗ്? ദൈവമേ, അപ്പൊ വീടോ? അതൊക്കെ ജപ്തി ആയി പോയില്ലേ? ഔ, എന്റെ ദൈവമേ, ആ പെണ്ണെടുത്ത് ഇതിന് എന്തിനുള്ള പരിപാടിയാണോ? ശരി, ഒരു നടി റിംഗ് ആണോ കുഴപ്പം? അല്ലേ, എനിക്ക് ഇതുവരെ റിംഗ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇതുവരെ എനിക്ക് ഒരു റിംഗ് തന്നിട്ടില്ല, അതാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, എന്റെ ഫോണിൽ നിന്ന് 2 റിംഗ് കണ്ടു തന്നാലോ? ഗുഡ് മോർണിംഗ് സാർ. എക്സ്ക്യൂസ് മീ സാർ. അയ്യോ, ഇവിടെ ഇല്ല മാഷിലൂടെ അപ്പുറത്ത്, ഇവിടെ ഇംഗ്ലീഷിൽ, ഇവിടെ മലയാളം മാത്രം. ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നാ. സാറിന് അളിയനെ വിളിച്ചത്? എന്നാണ് വിളിച്ചത്? അതെ സാർ, ഞാൻ KPSC എന്ന് വരികയാണ്. അളിയ, 28 അളിയ നാടകം ഏർപ്പാടാക്കിണ്ട? ഞാൻ നാടകം ഏർപ്പാടാക്കിട്ടില്ല. KPSC ആൾക്കാർ വന്നിരിക്കുന്നത് സാർ. ഞാൻ നാടകം തന്നല്ല, ഞാൻ KP ആന്റണി, ഞാൻ കമ്പനിയിൽ നിന്ന് വരികയാണ്. KP ആന്റണി, നീ കമ്പനിയാണ്? ഞാനും അളിയാനും കമ്പനി, ഞങ്ങൾ 100 ഇട്ടു, നീ എന്തിട്ടു? അല്ല സാർ, ഞാൻ ഷെയർ ഇടാൻ വേണ്ടി വന്നല്ല, ഞാൻ എന്റെ പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് സാർ. ഞാൻ ഇതാണ്, ഈ പ്രൊഡക്റ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു കെമിക്കലാണ്, ഇത് ഞങ്ങൾ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച്. ഈ സ്പോഞ്ചിലേക്ക് ഈ കെമിക്കൽ ഒഴിക്കണം. ശ്വാസകോശത്തിലാണോ കെമിക്കൽ ഒഴിക്കണം? സാർ, ഇത് ശ്വാസകോശമല്ല, ഇത് സ്പോഞ്ച് ആണ്. താൻ കേട്ടിട്ടില്ലേ എന്ത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്? കെമിക്കൽ ഒഴിക്കണത് സാറേ, അത് വേറെ സ്പോഞ്ച്, ഇത് വേറെ സ്പോഞ്ച്. ഈ കെമിക്കൽ എടുത്ത് ഈ സ്പോഞ്ചിലേക്ക് ഒഴിച്ച്, അതായത് വൃത്തികേടായി കിടക്കുന്ന ചുമര്, ക്ലീൻ അല്ലാതെ കിടക്കുന്ന സ്വിച്ച് ബോർഡ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയായിട്ടിരിക്കും. സാർ, ഞാൻ ഡെമോ കാണിക്കാനായിട്ട് ജസ്റ്റ് ഇതിവിടെ ഒന്ന് തേച്ചോളൂ. പിന്നെ ഒരു കാര്യം, ഹാളിൽ പോയി അവിടെ ഇത്തിരി വൃത്തികേടായി. സാർ, എനിക്ക് ഓക്കെ സാർ, ഞാൻ ക്ലീൻ ചെയ്തുതരാം, ക്ലീൻ ചെയ്തുതരാം. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ. അതെ, ആ മേശൊക്കെ തുടച്ചോ. ഓക്കെ സാർ, ഞാൻ തുടക്കം തുടക്കും. ഓക്കെ, അവിടെ അതൊന്നും പ്രശ്നമില്ല, ഇതുപോലെ സ്ഥിര ആൾക്കാർ വരണതല്ലേ. നീ അയാളെ കണ്ടുപിടിച്ചോ? സാധാരണ നിന്നെ കണ്ടിട്ടോ ഞാൻ പഠിക്കാറ്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം പുകഴ്ത്തല്ലേ. അളിയ, ഇന്ന് 28 വിരുന്നിനുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്? ഞാൻ എന്റെ സകല ആൾക്കാരെ വിളിച്ചിട്ട്, കരക്കാരെ മൊത്തം വിളിച്ചിരുത്തി. പേരല്ലേ പിന്നെ എനിക്ക് ബന്ധു എന്ന് പറയാം, ആകെ ഒരു അമ്മായി ഉള്ളു. ആ അമ്മായിനെ നിന്റെ ഈ പെങ്ങളുകാരനെ വിളിച്ചില്ലേ അളിയ? എന്തളിയ, അത് ആകെ കൂടിയ ഒരു അമ്മായി ഉള്ളല്ലേ. നിനക്കറിയാലോ, ആ തള്ള അവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും രണ്ടും പറയും, ദേഷ്യം കയറും, ആരുടെയെങ്കിലും ചെവി കടിച്ചു പറിക്കും. അങ്ങനെയാണ് ആ കുരുത്തം കേട്ട തള്ളാനെ വിളിക്കേണ്ട ആവശ്യം. ഒറ്റ കുടുംബത്തിൽ എനിക്ക് ഒരു അമ്മായി മാത്രമല്ലേ, എനിക്ക് വീട്ടിലൊരു വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര കൂടുതൽ ഇട്ടോട്ടാ.
അയ്യോ നിങ്ങക്ക് കുടിക്കാനല്ല തള്ളേ, എന്റെ ആങ്ങളക്ക് കുടിക്കാനാ. അമ്മയേ, എന്ത് യാത്രക്ക് സുഖായിരുന്നു? പിന്നെ യാത്രയൊക്കെ അടിപൊളിയാർന്നുടാ മോനെ. പക്ഷെ ഞാൻ നമ്മുടെ കവലയിൽ വന്ന് ഇറങ്ങിപ്പോണ്ടല്ല, കവലയിലുള്ള പെട്ടിക്കടയില്ലേ, ആ പെട്ടിക്കടയിലേക്ക് നമ്മുടെ മായ ബസ് ഇടിച്ചു കയറിയിടാ. പെട്ടിക്കടക്കാരൻ അപ്പൊ തന്നെ ചത്ത്. 10 മിനിറ്റ് മുമ്പായിരുന്നെങ്കിലേ ഞാനും പെട്ടിക്കടക്കാരൻ്റെ കൂടെ ചത്തു പോയിനടാ. അല്ലെങ്കിലും ആ മായ ബസ് ഒരു 10 മിനിറ്റ് എപ്പോഴും ലേറ്റ് ആവും. ഭാവി പോയാലെന്താ, നിനക്ക് നല്ലൊരു ഭൂതത്തിനെ കിട്ടിയില്ലേ? ദൈവത്തെ പോലെ കാണുന്നത് ഞാനുണ്ടല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ നാട്ടുകാരൊക്കെ പറയും, ദൈവമേ അമ്മ വന്നണ്ടെന്ന്. അയ്യോ അത് അങ്ങനെ ആയിരിക്കില്ലേ പറയണേ, ദൈവമേ ഈ തള്ള കെട്ടിയെടുത്തല്ലോ എന്നാവും പറഞ്ഞു. കല്യാണം വരെ മുടങ്ങിയതാ? നിന്റെ കല്യാണം ഞാൻ മുടക്കിയില്ലേ? എന്തൊക്കെയാണ് ഇവൻ പറയണത്? എടാ നിങ്ങള് കേക്കണം, ഇവന്റെ പെൺവീട്ടുകാർ വന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചു, ആ ചെറുക്കൻ എങ്ങനെയുണ്ട്, അവന് പുകവലി ഉണ്ടാ, കള്ളുകൂടി ഉണ്ടാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ചെറുക്കന് ഒരു ദുശീലങ്ങളില്ല, അവൻ നല്ല ഡീസന്റ് പയ്യനാന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ ആ തെങ്ങിന്റെ കടക്കെ കിടക്കണ്ട്, നിങ്ങൾ പോയി നോക്കുന്നു പറഞ്ഞു. ശരി, അത് പറഞ്ഞാണ് കല്യാണം മുടങ്ങിയത്. കല്യാണം മുടങ്ങിയ? അപ്പൊ നീ ഇതുവരെയിട്ട് കല്യാണം കഴിച്ചില്ല? പിന്നെ ഞാൻ പെണ്ണ് കാണാൻ പോയി, ചൊവ്വാദോഷം കാരണം ഒക്കെ മുടങ്ങി പോവല്ലേ. ചൊവ്വാദോഷം കാരണം മുടങ്ങി പോയ എന്നാ നീ ആ പെണ്ണ് ഒന്നോട് പോയി കാണണ്ട, നിന്റെ കല്യാണം നടക്കും. ചൊവ്വാദോഷമുള്ള പെണ്ണ് ഞാൻ പോയി കാണണം? എടാ ഇന്ത്യയിലുള്ള പെണ്ണുങ്ങൾക്ക് ഇനി ചൊവ്വാ ദോഷം ഉണ്ടാവില്ലടാ. ആ മംഗള ഞാൻ ചൊവ്വയിലേക്ക് പോയിട്ടില്ലേ, അവൻ ചൊവ്വയുടെ പുറകെ കിടന്ന് കറങ്ങി ചൊവ്വയുടെ ദോഷം കംപ്ലീറ്റ് തീർത്തു. അത് ശരി. എടാ കുഞ്ഞോനെ എനിക്കൊരു വിഷമം ഉണ്ടട്ടാ. എന്തൊക്കെയാണെങ്കിലും ഇന്ന് ഇവിടെ ഒരു മംഗളാർമം നടന്നിട്ട് നീ അമ്മായിനെ വിളിച്ചില്ലാട്ടാ. മനഃപൂർവ്വമല്ല, ഞാൻ അമ്മായിനെ വിളിക്കാൻ കുറെ നോക്കിയതാ, പക്ഷെ അമ്മയ്ക്ക് ഫോൺ കിട്ടണില്ലാന്ന്. ഫോൺ കിട്ടണില്ല? വിളിച്ചിട്ട് അമ്മയ്ക്ക് ഫോൺ എന്റെ ഫോണിന് എന്തോ ചെറിയ കംപ്ലൈന്റ് ഉണ്ടോ? ഇത് കണ്ടോ എന്താ കംപ്ലൈന്റ് നോക്കിയോ? മൊബൈൽ ടെക്നീഷ്യൻ ഒക്കെ കഴിഞ്ഞല്ലോ, മറ്റേ ശരിയാക്കിയാ. ഇതാണോ കുഴപ്പം? വെള്ളം കയറിയതമ്മയെ ആണോ? നല്ല മഴ കൊണ്ടാ? മഴ കൊണ്ടില്ല, ഇന്നലെ ഒന്ന് ക്ലോസറ്റിൽ പോയി. അല്ലടാ കുഞ്ഞോനെ, നിന്റെ പേരിടല് കർമ്മല്ലേ ഇന്ന്? നിനക്ക് പറ്റിയ പേരുമല്ല, നീ നിന്റെ പെണ്ണും പിള്ളേ കൂടെ കൂടി കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ പേരങ്ങനെ കണ്ടുവച്ചിട്ടൊന്നുമില്ല. ഒന്നും കണ്ടുവച്ചിട്ടില്ല? പിന്നെ എന്ത് കാണാനാണ് നീ ഇത്ര കാലം ഇണ്ടു കൂടെ നടന്നത്? ഈ അമ്മായി നിനക്ക് നല്ലൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. അമ്മായി നല്ല പേര് എനിക്ക് കണ്ടുവച്ചിട്ടുണ്ടാ. എന്താ പേര്? ബേബി. അയ്യേ ബേബി, അത് ആണിനും പെണ്ണിനും ഒക്കെ ഒരുപോലെ ഇടണതാ. പിന്നെ ഈ ആണും പെണ്ണും കേട്ട നിന്റെ ഭർത്താവിന് ആ പേര് തന്നെ നല്ലത്. ഇവിടെ ഒരു കർമ്മം നടക്കാൻ പോവാം. കർമ്മം നടക്കാൻ പോവാണ്? അപ്പൊ ആരടാ കർത്താവ്? ഞാനല്ലേ കർത്താവ്. നീയാണോ കർത്താവ്? അന്ന് അങ്ങോട്ട് നീങ്ങിന്നേ മോളെ. നീ ആ ടൈറ്റാനിക്കിലെ പോലെ ഇവന്റെ പുറയിൽ ഇങ്ങനെ കയ്യും പിരിച്ചു നിന്നടി. നിരിഞ്ഞിക്ക. ഇവളല്ലടാ ഈ വീട്ടിലെ ഏറ്റവും വലിയ കുരിശ്. പിന്നെ ഈ വയസ്സാം കാലത്തല്ലേ ഞാൻ കുടപ്പന ഒന്ന് സ്കൂളിൽ പോയി പഠിക്കാൻ പോണത്? അയ്യോ പഠിച്ചാനല്ല, പട്ടിക്കൂട്ടിലിട്ട് പൂട്ടാ. എടാ അങ്ങനെയാണെങ്കിലേ നീ ഒരു കാര്യം, ഇവിളെ കൊണ്ട് എവിടെയെങ്കിലും ടൂർ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇവിളെ കൊണ്ട് ഇതുവരെ ടൂറൊന്നും പോയിട്ടില്ല. ടൂർ പോയിട്ടില്ല? അങ്ങനെയാണെങ്കിൽ നീ ഡൽഹിയിലെ മൃഗശാല ഒന്നും കൊണ്ടേ കാണിക്കടാ. അതെന്തിനാ? അവിടെ വെള്ളക്കടുവ ഇറങ്ങിയിട്ടുണ്ട്. അത് ശരി, ഇവനിവിടെ നിർത്തിയിട്ട് അവളെ അടുക്കളയിൽ ഒരാളെ കയറ്റിയിരുത്തേക്ക്. ഒക്കെ ക്ലീൻ ചെയ്തു സാർ, എല്ലാവരും ക്ലീൻ ചെയ്തു സാർ. സൂപ്പർ ആണ്. അടുക്കള ക്ലീൻ ചെയ്തു, ആള് ക്ലീൻ ചെയ്തു, വർക്കിംഗ് ഏരിയ വരെ ക്ലീൻ ചെയ്തു, എല്ലാം ക്ലീൻ ചെയ്തു, മൊത്തം ക്ലീൻ ചെയ്തു സാർ. സാർ വന്ന് നോക്കണം സാർ. സാറ് ഇതിന്റെ വെറും റേറ്റ് എന്ന് പറഞ്ഞാൽ 999 രൂപ മാത്രം വരുന്നുണ്ട്. അത്രയും പൈസ കൊടുത്ത് ഞങ്ങൾക്ക് വാങ്ങാൻ ഒരിതില്ല സാറേ. ഞാൻ ഓഫർ പ്രമാണിച്ച് ഞാൻ പറയാം, ഒരു ഓഫർ ഉണ്ട്. ഇതിന് ഇപ്പോൾ വരുന്ന റേറ്റ് വെറും 99 രൂപക്ക് ഞാൻ തരാം സാർ. 100 രൂപ എന്നെ നീ കയ്യിൽ വെച്ചാ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. എടാ മക്കളെ, വായുടെ മുകളിലോ നിങ്ങ വന്നേ. അമ്മായിക്ക് അടക്കി വന്നുകൊണ്ട് ഇടിച്ചോണ്ട് വേടാ. പിന്നെ ഞാൻ എന്താ തീരുമ്പോ തീരുമ്പോ പണിയാറായിട്ട് കുപ്പിന്നത് ഭൂതാ പോലെ. എന്തായാലും ഞാൻ 1000 രൂപ കൊടുത്തിട്ടേ ഇതൊന്ന് വൈറ്റ് വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചതാ. 100 രൂപ കൊണ്ട് കാര്യങ്ങൾ നടന്നു. എന്റെ ബുദ്ധിയൊക്കെ അടിപൊളിയല്ലേ. ഇനി ആ ബാത്റൂമും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. കുഴപ്പമില്ല,
എന്നാലും അർപ്പിക്കായിട്ട് നമ്മുടെ അബ്ബാസ് വരും വഴിക്കാമ്പ് ഞാൻ അതും അങ്ങോട്ട് ഒഴിച്ചോ. ഞാൻ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണം ഇതാ ഇവിടുത്തെ വേസ്റ്റ് ബോക്സ് കഴിച്ചോ. ചറപടയുടെ പായസം അടിപൊളിയായിട്ട് പായസല്ല നല്ലത് സാമ്പാറാ സാമ്പാറാ എന്ത് ഈ തള്ളനെ ആരെങ്കിലും കെട്ടിയെടുത്തത്? എടാ ഇവനെ ഇവനെ അതൊന്നറിയാടാ. എടാ ഇവനെ പയ്യന്നൂര് മറ്റേ ഉസ്മാനിയ ഹോട്ടലിൽ പൊറോട്ട അടിക്കണവനല്ലേ? ആ കൊണ്ടുവരും. നിന്റെ അളിന്ന് ഇവനെ തന്നെ കൊണ്ടുവരുള്ളൂ. ഇവനടിക്കണ പൊറോട്ട ചെറിയ പൊറോട്ടയാടാ. എടാ നീ അടിക്കണ പൊറോട്ട ചെറിയ പൊറോട്ടയാണോ? ഞാൻ അടിക്കണ പൊറോട്ട ചെറുതായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കണ ഉഴുന്നുവട നല്ല വലുപ്പാ. ഉഴുന്നുവട വലുതാണ്. ഉഴുന്നുവട അല്ല വലുത്, അതിന്റെ നടുക്കത്തെ തൊള്ളയാ വലുത്. ഇവനുകള് വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അത് എന്റെ പേരിടാൻ വേണ്ടിട്ട് ഇവിടെ ജോത്സ്യം വരാൻ നിൽക്കാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. കുഴപ്പമില്ല പോലും. ഇതെന്റെ ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ച പാവക്കുട്ടിയോ? ഇതെന്റെ തലയില് പൂച്ച മാന്തിയതാ? പൂച്ച മാന്തിയതല്ലടോ. ഇപ്പൊ തലയില് മുടി വരാൻ വേണ്ടി ഒരു പുതിയ തരം എണ്ണ ഇറങ്ങിയിട്ടില്ലേ? അതേ തന്നെ. എന്താ ചന്ദ്രലേഖയോ നമ്മുടെ പിശാരുടെ ഒക്കെ പരസ്യം പറയണത്? അതിന്റെ ചീർപ്പ് വെച്ചിട്ട് ഇങ്ങനെ കോറിയതാ. മുടി വന്നോ? മുടി വന്നില്ല, തലയിൽ നിറച്ച് വര വന്നു. അല്ല ഈ എണ്ണ മേടിച്ച് തേക്കണ നേരം വിഗ് വെച്ചിറന്നൂടെ? ഏടോ കഷണ്ടീന് അത്ര മോശമായിട്ട് കണക്കാക്കണ്ട. കഷണ്ടി എന്ന് പറഞ്ഞ എന്താന്നറിയോ? ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ ദൈവം അങ്ങട് തലോടും. അങ്ങനെ തലോടുമ്പോഴാണ് ഈ കഷണ്ടി വരുന്നത്. നമ്മുടെ ഗാന്ധിജീനൊക്കെ ദൈവത്തിന് വലിയ ഇഷ്ടമായിരുന്നു അത്ര. അല്ല അപ്പൊ പെണ്ണുങ്ങളെ ദൈവത്തിന് ഇഷ്ടല്ലേ? പെണ്ണുങ്ങളെ ദൈവത്തിന് ഇഷ്ടല്ലേ? താനെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല പെണ്ണുങ്ങൾക്ക് കഷണ്ടികൾ ഞാൻ കണ്ടിട്ടില്ല. ഏടോ രണ്ടു കൂട്ടം ഒരുമിച്ച് ദൈവം ഒരാൾക്ക് ഒരുമിച്ച് കൊടുക്കാറില്ല. കുശുമ്പും കഷണ്ടിയേ. ഏതായാലും നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. അപ്പൊ പേരൊക്കെ കണ്ടുവച്ചിട്ടില്ലേ? ആ പേരൊക്കെ കണ്ടുവച്ചു. അത ഈ സാധാരണ 28-നാണ് നമ്മള് ജാതകം നോക്കാറ്. ഇപ്പൊ നമ്മള് ജാതകം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തിന്റെ പകുതി ഭാഗം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്നാലും ജാതക പ്രകാരം തനിക്ക് 29-ാമത്തെ വയസ്സിൽ വലിയൊരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചായിട്ട് ഓർമ്മ? സംഭവിച്ചിട്ടുണ്ട്. 29-ാമത്തെ വയസ്സിലല്ലാ നീ ഇവിടെ കല്യാണം കഴിച്ചത്? അപകടം വരാനുണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ചടങ്ങിലേക്ക് കടക്കാം. ഇങ്ങോട്ട് ഇരുന്നോളാ. ഒരു കാര്യം ചെയ്യാം, ഈ ചടങ്ങിന് മുമ്പായിട്ടേ തേനും വയമ്പും കൊടുക്കേണ്ട ഒരു ചടങ്ങുണ്ട്. അപ്പൊ തേനും വയമ്പും ഇങ്ങോട്ട് എടുത്തോളാം. ഇത് രാഗല്ല, ഒരുമാതിരി രോഗ. നിങ്ങളിവിടെ കണിമുണ്ട് ആഘോഷിക്കാൻ വേണ്ടി വന്നേക്കണോ? പേരിടാനുള്ള ചടങ്ങ് നടത്തണോ? എനിക്ക് വേഗം തന്നെ നല്ലൊരു പേരിട്ടോളൂ. ഇയാൾക്ക് ആരാ പേരിടാൻ പോണത്? ഇതെന്താ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഈ വീട്ടിലെ തലമൂത്ത ആള് വേണം പേരിടാനായിട്ട്. തലക്ക് മൂത്തത് ഇപ്പൊ ഇത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വല്യമ്മ തന്നെ പേരിട്ടാ മതി. വല്യമ്മ പേരിട്ടാ മതി. എന്റെ വല്യമ്മന്നെ പേരിട്ടാ മതി. ആയിക്കോട്ടെ, വല്യമ്മ തന്നെ പേരിട്ടോടൊപ്പം ഇരുന്നോളൂ. എല്ലാവരും ഇരുന്നോളൂ. നല്ല പേരിടണട്ട. ഇയാള് ആ വല്യമ്മയുടെ മടിയിലേക്ക് അങ്ങോട്ട് പതുക്കെ ചേരിഞ്ഞ് കിടന്നോളൂ. ദുൽഖർ സൽമാൻ. ആയിക്കോട്ടെ, നല്ല പേരാ. ഇതെന്താ തമ്പുരുവോ? എടാ പേരൊന്നും ഇട്ടിട്ട് വേഗം പോവാ, മുഹൂർത്തം തീരാറായി. അപ്പൊ പേരിടാൻ പോവാ. വല്യമ്മ ഈ വെറ്റില് ഉണ്ടല്ലോ, ആ ചെവിയിൽ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് അങ്ങോട്ട് ഇട്ടോളാ. അപ്പൊ നല്ല പേരിട്ടോ, നല്ല പേര്. താനിക്കൽ കൃഷ്ണൻകുട്ടിയുടെ മകന് പേരിടാൻ പോവാ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നിന്നോളൂ. ആ വല്യമ്മ പേരിട്ടോളൂ. വേഗട്ടോ. എല്ലാവരും എഴുന്നേറ്റോളാ. ദാനിക്കൽ കൃഷ്ണൻകുട്ടിയുടെ മകന് പേരിട്ടു. എനിക്ക് പേരിട്ടോ? പേരിട്ടു. എന്തെന്റെ പേര്? എച്ചോ. ഇതിന് നല്ലത് എന്റെ പഴയ പേരായിരുന്നു. എന്ത്? ഇതാടാ പറഞ്ഞേ, അരക്കല നായരുടെ തലേവര അമർത്തി ചൊരണ്ടിയാലും പോവില്ലെന്ന്. ആ